ഗോഡ്സ് ആൻഡ് കൺട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നത്. നാം സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്ക് വാട്സപ്പിലൂടെ ഒക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പെട്രോൾ പമ്പിലെ തട്ടിപ്പിനെ കുറിച്ച്. ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന പെട്രോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അനേക സംശയങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട്. ഞാൻ എന്നാൽ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഞാനും എൻ്റെ സ്നേഹിതനും കൂടെ ഒരു യാത്ര പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി 1200 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി നിന്നുപോയി. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് അദ്ദേഹം ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പെട്രോൾ കഴിഞ്ഞതായിട്ട്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പെട്രോൾ അടിച്ചെങ്കിലും 1200 രൂപയുടെ പെട്രോൾ അടിച്ചെങ്കിലും കേവലം ഒരു 20 കിലോമീറ്റർ പോയപ്പോഴത്തേക്ക് വണ്ടി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഞാനതിൽ മനസ്സിലാക്കിയത് പെട്രോൾ പമ്പ് വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ 1200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 20 കിലോമീറ്റർ പോയപ്പോഴത്തേക്ക് വണ്ടി നിൽക്കില്ല. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിൽ ഞങ്ങൾ തിരിച്ചു ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ എന്ത് കാരണവശാലും സമ്മതിക്കുന്നില്ല. അവിടെ സ്വല്പം ചെറുതായിട്ട് ഞങ്ങൾ സംസാരമായി. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. അപ്പോൾ ഞാൻ ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു വലിയ എമൗണ്ടിന് അടിക്കുമ്പോൾ ചെറിയ പ്രയാസങ്ങളുണ്ട് തീർച്ചയായിട്ടും നമുക്ക് കന്നാസിൽ വാങ്ങുന്നത്. എന്നാലും നമ്മൾ കന്നാസിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ പെട്രോൾ നമ്മുടെ കന്നാസിൽ കിട്ടുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പെട്രോൾ അടിച്ച് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. 150 രൂപയിൽ കൂടുതൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഒരു കന്നാസിൽ പെട്രോൾ പമ്പിൽ ചെല്ലുന്നു. എനിക്ക് 5 ലിറ്റർ പെട്രോൾ വേണം, 5 ലിറ്റർ പെട്രോൾ വേണം, അല്ലെങ്കിൽ 10 ലിറ്റർ പെട്രോൾ വേണമെന്ന് പറയും. അപ്പോൾ അവർ ഈ പറയുന്ന പൈസയ്ക്ക് പെട്രോൾ അടിച്ചു തരും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത പൈസയുടെ മൂല്യത്തിനുള്ള പെട്രോൾ നമ്മുടെ കന്നാസിൽ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ വണ്ടിയിലേക്ക് 1000 രൂപയുടെ പെട്രോൾ അടിക്കുന്നു. ഈ 1000 രൂപയുടെ പെട്രോൾ അടിക്കുന്നെങ്കിലും ഇതിൽ 500 രൂപയുടെ പെട്രോൾ ഇതിൽ വീഴുന്നുവെന്ന് അറിയാനുള്ള സംവിധാനം നമുക്കില്ല. അപ്പോൾ പെട്രോൾ പമ്പിൽ നിരന്തരമായിട്ട് വീഡിയോസിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെട്രോൾ പമ്പിൽ തട്ടിപ്പെന്ന്. ഇതിൽ തീർച്ചയായിട്ടും യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ഒരു അനുഭവസ്ഥനായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു കന്നാസ് കൊണ്ടുപോയി വാങ്ങും. വലിയ എമൗണ്ടിന് പെട്രോൾ അടിക്കും, ഒരു കന്നാസ് കൊണ്ടുപോയിട്ട് പെട്രോൾ വാങ്ങുന്നത് നന്നായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഓർപ്പിക്കുന്നു, പെട്രോൾ പമ്പിലെ തട്ടിപ്പുകളിൽ ഇരയാതെ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.